പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് റോമൻ റെയിൻസ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറ് റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷനിലെ മെമ്പറാണോ, അതുപോലെ തന്നെ ലീഡറാണോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ഇപ്പോൾ റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷനെ കുറിച്ച് ലീക്കായി പുറത്തേക്ക് വരുന്ന ചെറിയ ബിഗ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ റോമൻ റെയിൻസ് സമ്മർ സ്ലാം പേപ്പർ വ്യൂവിലാണ് റിട്ടേൺ ചെയ്തത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് റോമൻ റെയിൻസിൻ്റെ ഒരു തിരിച്ചുവരവ് കാണാൻ സാധിച്ചത്. യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൻ്റെ അവസാനം ഫീൻഡ് വിജയിച്ച് നിൽക്കുമ്പോൾ ഫീൻഡിനെയും പിന്നീട് ബ്രോൺസ് റോമിനെയും അറ്റാക്ക് ചെയ്തിട്ടാണ് റോമൻ റെയിൻസ് തിരിച്ചുവരവ് നടത്തുന്നത്. കൂടാതെ റോമൻ റെയിൻസ് ധരിച്ചിരിക്കുന്ന പുതിയ ടീഷർട്ട് കണ്ടിട്ടാണ് പല ഫാൻസും ഇപ്പോൾ റോമൻ റെയിൻസ് റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷനിലെ ഒരു ലീഡർ ആയിരിക്കുമെന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു നിഗമനം തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് ആ ഒരു നിഗമനം തെറ്റാണെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം റോമൻ റെയിൻസിൻ്റെ പുതിയ ക്യാരക്ടർ കാണിച്ചു തരുന്നതാണ് ആ ഒരു ടീഷർട്ട് വർക്ക് എവരി വൺ ആൻഡ് ലീവ്, അതായത് എല്ലാവരെയും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക, തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു ടീഷർട്ട് കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതും റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷനും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. കൂടാതെ റോമൻ റെയിൻസിൻ്റെ ഇപ്പോഴത്തെ ക്യാരക്ടറിനെ സംബന്ധിച്ച് ഒരു വലിയൊരു വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിലവിൽ റോമൻ റെയിൻസ് ഹീലാണോ ഫേസ് ആണോ, അതുപോലെ തന്നെ ആ ഒരു ടീഷർട്ട് ധരിച്ചതിൻ്റെ കാരണം, അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പല കൂട്ടുകാരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ടീഷർട്ട് അത് ബ്ലാക്ക് ടീഷർട്ടാണ്, കൂടാതെ എല്ലാവരെയും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറുക, അതൊക്കെ റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷനുമായി സാമ്യതകൾ ഉണ്ടെങ്കിൽ പോലും അത് റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷനിൽ റോമൻ റെയിൻസിന് ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതല്ല. അതായത് റോമൻ റെയിൻസിന് പുതിയൊരു ക്യാരക്ടർ കൊണ്ടുവരുന്നു, അതിനുവേണ്ടി മാത്രമാണ് ആ ഒരു ടീഷർട്ട് റോമൻ റെയിൻസ് ധരിച്ചിരുന്നത്. ഒരു ഫേസ് ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ഒരു ബാഡാസ് ഹീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ റോമൻ റെയിൻസിൻ്റെ പുതിയ ക്യാരക്ടറിൽ ക്രിയേറ്റീവ്സ് ചെയ്യിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു ടീഷർട്ട് റോമൻ റെയിൻസ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ റോമൻ റെയിൻസ് റിട്രിബ്യൂഷൻ ഫാക്ഷനിൻ്റെ ഭാഗമായി വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. റിട്രിബ്യൂഷൻ ഫാക്ഷൻ്റെ ഭാഗമാകാത്തത് കൊണ്ട് റോമൻ റെയിൻസ് ലീഡർ ആയിരിക്കില്ല എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തൊരു അനുകൂലമാണോ നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിട്രിബ്യൂഷൻ ഫാക്ഷനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ലേറ്റസ്റ്റ് ലീക്കായിട്ടുള്ള ചെറിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഇപ്പോഴത്തെ പ്ലാനുകൾ എപ്പോഴും ചേഞ്ച് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു ആഴ്ച തയ്യാറാക്കിയ പ്ലാനുകളായിരിക്കില്ല ചിലപ്പോൾ അടുത്ത ആഴ്ച ഉപയോഗിക്കുന്നത്. അടുത്ത ആഴ്ച പെട്ടെന്നായിരിക്കും പ്ലാനുകൾ ചേഞ്ച് ചെയ്തത്, പുതിയ പ്ലാനുകൾ അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതും ഈ ഒരു അപ്ഡേറ്റിനൊപ്പം പുറത്തേക്ക് വരുന്നുണ്ട്. കൂടാതെ റിട്രിബ്യൂഷൻ ഫാക്ഷനിൽ ഏകദേശം ഉറപ്പായൊരു സൂപ്പർ സ്റ്റാർ ഡൊമിനിക് ഡൈജകോവിച്ച് ആണെന്നുമുള്ള ഒരു വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അവസാനമായി റെയിൻബോ സ്റ്റുഡിയോയെയും ഡൊമിനിക്കിനെയും അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ നല്ലൊരു ഹൈറ്റും ഫിസിക്കുമുള്ള രണ്ട് സൂപ്പർ സ്റ്റാർസിനെ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ഒരാൾ ഡൊമിനിക് ഡൈജകോവിച്ച് ആയേക്കാം എന്നുള്ളൊരു വാർത്ത ഏകദേശം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലീക്ക് ചെയ്തു വരുന്ന പുതിയ വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ആവും.